കേരളയിലേക്ക് സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. നമസ്കാരം, ബ്രേക്കിംഗ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഇന്ത്യ ചൈന അതിർത്തിയായ ഗാൽവൻ താഴ്വരയിൽ നടന്ന മേജർ തല ചർച്ചകളും ധാരണയാകാതെ പിരിഞ്ഞതായി റിപ്പോർട്ട്. മേഖലയിൽ നിന്ന് സേനാ പിന്മാറ്റം നടക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിലും ഇന്ത്യയുടെയും ചൈനയുടെയും സേനാംഗങ്ങൾ ഇതുവരെ പിന്മാറിയിട്ടില്ല. അതിർത്തി ജില്ലകളിൽ അതീവ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരുന്ന ദിവസങ്ങളിലും പരമാവധി ചർച്ചകൾ നടക്കുമെന്നാണ് റിപ്പോർട്ട്. തിങ്കളാഴ്ച രാത്രി ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുമായി നടന്ന സംഘർഷത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് നഷ്ടമായത് 20 സൈനികരെയാണ്. 1967 നാദുല ചുരത്തിലുണ്ടായ ഇന്ത്യ ചൈന സംഘർഷത്തിൽ ഇന്ത്യയുടെ 80 സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു. യു എൻ രക്ഷാസമിതിയിലേക്ക് ഇന്ത്യ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. 193 അംഗ ജനറൽ അസംബ്ലിയിൽ 184 വോട്ടുകൾ ഇന്ത്യക്ക് ലഭിച്ചു. ഏഷ്യ പസഫിക് വിഭാഗത്തിലാണ് ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ടത്. 8 തവണയാണ് ഇന്ത്യക്ക് രക്ഷാസമിതിയിൽ അംഗത്വം ലഭിക്കുന്നത്. 2011-2012 അവസാനം അംഗമായത്. 2 വർഷമാണ് അംഗത്വത്തിന്റെ കാലാവധി. ഇന്ത്യയെ കൂടാതെ അയർലൻഡ്, മെക്സിക്കോ, നോർവേ എന്നീ രാജ്യങ്ങളും സമിതിയിൽ അംഗത്വം നേടി. സമിതിയിൽ ആകെ 15 അംഗങ്ങളാണ്. 5 രാജ്യങ്ങൾക്ക് സ്ഥിരാംഗത്വമാണ്. അമിത വൈദ്യുതി ബില്ലിനെതിരെ രാത്രി 3 മിനിറ്റ് വൈദ്യുതി വിളക്കുകൾ അണച്ച് UDFന്റെ പ്രതിഷേധം. ഉപഭോക്താക്കളെ കൊള്ളയടിക്കുന്ന KSEBയുടെ നടപടി തിരുത്തിയില്ലെങ്കിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുന്നറിയിപ്പ് നൽകി. കോവിഡിന്റെ മറവിൽ വൈദ്യുതി ബോർഡ് ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നാരോപിച്ചാണ് UDF ലൈറ്റ്സ് ഓഫ് കേരള എന്ന പേരിൽ സമരപരിപാടി സംഘടിപ്പിച്ചത്. രാത്രി 9 മണിക്ക് 3 മിനിറ്റ് നേരം വൈദ്യുതി വിളക്കുകൾ അണച്ചു. നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. അമിത വൈദ്യുതി ബില്ലിനെതിരെ ലഭിച്ച പരാതികളിൽ 5% താഴെ മാത്രമേ വസ്തുതയുള്ളൂവെന്നാണ് KSEBയുടെ നിലപാട്. ഇന്ത്യ ചൈന അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ 20 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം നായകൻ ബൈചിങ് ഭൂട്ടിയ. ചൈനയുടെ ആക്രമണം ആസൂത്രിതമെന്നാണ് ഭൂട്ടിയ പറയുന്നത്. ആഴ്ചകൾക്ക് മുൻപ് തങ്ങളുടെ പൌരന്മാരോട് ഇന്ത്യ വിടാൻ ചൈന നിർദ്ദേശിച്ചത് ആക്രമണം ആസൂത്രിതമാണെന്നതിന് തെളിവാണ്. ആഴ്ചകൾക്ക് മുമ്പേ ചൈനീസ് പൌരന്മാരോട് ഇന്ത്യ വിടാൻ നിർദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിയന്ത്രണ രേഖയിൽ അവർ നടത്തിയ ആക്രമണം ആസൂത്രിതമാണെന്നാണ് ഭൂട്ടിയ പറയുന്നത്. ചൈനയുടെ ഈ ഹീനകൃത്യത്തെ ശക്തമായി അപലപിക്കുന്നു. ചൈനയുടെ പ്രകോപനത്തിനു മുന്നിൽ മുട്ടുമടക്കാതെ കേന്ദ്ര സർക്കാർ ശക്തമായി തിരിച്ചടി നൽകണമെന്നും ബൈചിങ് ഭൂട്ടിയ പറയുന്നു. ബ്രേക്കിംഗ് ന്യൂസ് കേരള.